Vadam Bhagavada Sakshal Sunaboda Rubahuna Ashase Putrayor Mahim Mahakrudal Brahmanal Vipom. Udane Brahmanan Parnu Kashivan Parnu Bhagavan Thanne Avadirichu Ivare Vadikkendathayittu Varum. Ee Bhoomikku Athrayum Bharam Avar Undakkum. Idu Kettappo Parnu Oru Tarathil Enikku Aashwasam Undu Bhagavan Thanneyanallo Avare Avadikkuka Ennallathu. എന്നാൽ ഒരു അനുഗ്രഹം എനിക്ക് തരണം. മാ ക്രുദ്ധൽ ബ്രാഹ്മണൽ വിഭവം. മഹാത്മാക്കളെ അവരെ പരിഹസിക്കുമ്പോൾ, മഹാത്മാക്കളെ നിന്ദിക്കുന്ന സമയത്ത് മഹാത്മാക്കൾ അവരെ ശപിക്കാൻ പാടില്ല. കാരണം മഹാത്മാക്കളുടെ ശാപത്തിൽ നിന്നും പിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവം വിചാരിച്ചാൽ പോലും സാധ്യമല്ലാന്ന്. നമ്മുടെ ഭാരതീയ സംസ്കാരം അങ്ങനെയൊക്കെയാണ്. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ തെറ്റിനെ അമ്മയ്ക്ക് ക്ഷമിക്കാൻ അച്ഛന് ക്ഷമിക്കാൻ പറ്റും. അച്ഛന് ക്ഷമിച്ചു മാറ്റാൻ പറ്റാത്ത തെറ്റ് അമ്മയ്ക്ക് ക്ഷമിച്ചു മാറ്റാൻ പറ്റുന്നതാണ്. അമ്മ ക്ഷമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ദൈവ തെറ്റ് ദൈവത്തിന് സാധിക്കുന്നതാണ്. ദൈവം പോലും വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത തെറ്റ് ഒരു ഗുരുവിന് സാധിക്കുന്നതാണ്. അത്രയും പ്രാധാന്യമാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അത്രയും മഹത്വം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മഹാത്മാക്കളെ നിന്ദിക്കാൻ എൻ്റെ കുട്ടികൾക്ക് തോന്നരുത്. ന ബ്രഹ്മദണ്ഡദഗ്ധസ്യ ന ഭൂതഭേദസ്യ ചാം ആരകശ്ചാനുഗൃഹന്തി യാം യാം യോനി മസോഖത. ഒരു മഹാത്മാവിനെ നിന്ദിച്ചു കഴിഞ്ഞാൽ എത്ര ജന്മം നരകത്തിൽ കിടക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് അതിനുള്ള ഗതി അവർക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ, ആ കശ്യപ ബ്രാഹ്മണൻ തൻ്റെ കാൽക്കൽ വീണിരിക്കുന്ന തൻ്റെ പത്നിയോട് പറഞ്ഞു, നോക്കൂ, നിന്റെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ക്രൂരന്മാരും ദുഷ്ടന്മാരും ആണെങ്കിലും ഒരു അനുഗ്രഹം നിനക്കുണ്ട്. അതെന്താണ്? കൃതശോകാനുതാപേന സദ്യപ്രത്യവമർശനാൽ ഭഗവതി ഒരു മാനസ ഭവേ മയ്യബിജാതരാൽ പുത്ര സേവത് പുത്രാണാം ഭവിതേക സദാമത ഗാസന്തി യജ്ഞശുദ്ധം ഭഗവൽ യശസാസമം. ഭഗവാന്റെ യശസ്സിന് തുല്യമായൊരു പുത്രന്റെ പുത്രൻ അമ്മയ്ക്കുണ്ടാവും. അവനാണ് ആര്? പ്രഹ്ലാദൻ എന്ന് പറയുന്ന പുത്രൻ. അങ്ങനെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുത്രൻ അവനാണെങ്കിലോ, യൽ പ്രസാദാദിതം വിശ്വം പ്രസീദതി. മറ്റുള്ളവർ ലോകത്തിനെ വേദനിപ്പിക്കുന്നവരാണെങ്കിൽ ഇവൻ ലോകത്തിനെ പ്രസാദം ചെയ്യുന്നവനാവും, അനുഗ്രഹിക്കുന്നവനാവും. സതൽ ഭഗവാൻ യസ്യ തോഷ്യതേ അനന്യാദൃശ. ഭഗവാൻ അവൻ്റെ കാര്യത്തിൽ അവനെയും അനുഗ്രഹിക്കും, ഭഗവാനും അനുഗ്രഹീതനാവും. അങ്ങനെ ഭഗവാനും അവരും ഒന്നായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഭക്തൻ ദേവിക്കുണ്ടാവും. സവൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതം മഹിഷ്ടാം പ്രവൃദ്ധ ഭക്ത്യാഹ്യനുഭാവിദാശേ നിവേശ വൈകുണ്ട ഇമം വിഹാസതി. അവൻ ഭഗവാന്റെ വലിയ മഹാത്മാവായി വൈകുണ്ഠപദത്തിൽ എത്തിച്ചേരുന്ന ഒരു പുത്രനായി തീരും. അവനെ അവൻ പലരെയും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ദേവിയെ അനുഗ്രഹിച്ചു. അപ്പോൾ രണ്ട് ക്രൂരന്മാരായ പുത്രന്മാരും ഉണ്ടാവും, ഒരു ശ്രേഷ്ഠനായിരിക്കുന്ന പുത്രൻ്റെ പുത്രനും ഉണ്ടാവും. ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ പുത്രോത്പാദനത്തിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയത നമ്മുടെ ഋഷീശ്വരന്മാരെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പോൾ ഒരു കുട്ടി, ആ കുട്ടിയുടെ സംസ്കാരം നിശ്ചയിക്കുന്നത്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ സംസ്കാരം നിശ്ചയിക്കുന്നത് അതിന് അച്ഛൻ്റെയും അമ്മയുടെയും മനോവികാരങ്ങളാണ് പ്രധാനമായിട്ട്. നമ്മൾ പഠിച്ചിരിക്കുന്നത് ബീജവും അണ്ഡവും ചേർന്നിട്ടൊരു കുട്ടി ഉണ്ടാവണമെന്നാണ്. ശരിയാണ്, കുട്ടിയുടെ ശരീരം ബീജവും അണ്ഡവും ചേർന്നിട്ടാണ്. പക്ഷേ അതിൽ ഏത് സംസ്കാരമുള്ള കുട്ടിയാണ് ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നിശ്ചയിക്കുന്നത് ആ സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന മനോവികാരങ്ങളാണ്. അമ്മയിലുണ്ടാകുന്ന മനോവികാരം ഉത്കൃഷ്ടമാണെങ്കിൽ അതിൽ പ്രവേശിക്കുന്ന ബീജാണുവിലുള്ള ജീവൻ ഉത്കൃഷ്ട വികാര വിചാരമുള്ള ജീവനാവും. സയൻറ്റിഫിക്കായിട്ട് നമുക്ക് നോക്കാം. ലക്ഷക്കണക്കിന് ബീജാണു ഒരു അണ്ഡത്തോടാണ് അടുക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ആ ബീജാണുവിനെ സ്വീകരിക്കാൻ ഒരു അണ്ഡം മാത്രമേ ഉള്ളൂ. പക്ഷേ ബീജാണുക്കളാണെങ്കിലോ അനവധി ബീജാണുക്കളാണ്. അപ്പം അനവധി ബീജാണുവിൽ നിന്ന് ഒരു അണ്ഡം ഒരു ബീജാണുവിനെ മാത്രമേ സ്വീകരിക്കുള്ളൂ അത്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പ്ലിറ്റ് ചെയ്തിട്ട്, ചിലതാണെങ്കിൽ ചില കേസുകളിൽ മൂന്നോ നാലോ ഉണ്ടായിരിക്കാം, പോട്ടെ. എന്നാലും അതൊക്കെ എക്സെപ്ഷണൽ കേസുകളിൽ, ജനറലി ഒരു ബീജത്തെ മാത്രമേ ബീജാണുവിനെ സ്വീകരിക്കുള്ളൂ. ഏത് ബീജാണുവിനെ സ്വീകരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് അമ്മയുടെ ആ സമയത്തുള്ള മനോമാനസികാവസ്ഥയാണ്. അമ്മയുടെ മനസ്സിൽ ഉത്കൃഷ്ട വികാര വിചാരങ്ങളുണ്ടെങ്കിൽ അതിലൂടെ വരുന്ന കുട്ടിയും ഉത്കൃഷ്ട വികാര വിചാരമുള്ള കുട്ടിയായിരിക്കും. അമ്മയുടെ മനസ്സിൽ വിഷമവും വിദ്വേഷവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, സ്വാർത്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയിലും അതൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കൂ, ഇനി ഘടിപ്പിച്ചു നോക്കൂ ഈ കഥ. വേദവ്യാസ മഹർഷി എന്ന് പറയുന്ന ഒരു മഹാത്മാവില് മൂന്ന് പത്നിയിലൂടെ, മൂന്ന് സ്ത്രീകളിലൂടെ, അല്ലെങ്കിൽ നാല് സ്ത്രീകളിലൂടെ ഉണ്ടായ പുത്രന്മാര് നാലും ഒരുപോലെയായിരുന്നോ? ആയിരുന്നോ?
അംബികയിലൂടെ വന്നത്, അംബാലിയിലൂടെ വന്നത്, ദാസിയിലൂടെ വന്നത്, സ്വപത്നിയിലൂടെ വന്നത്, നാലും നാല് പേരായിരുന്നില്ലേ? ഒരാൾ അന്ധനായി രാജ്യത്തിന് വേണ്ടി സ്വാർത്ഥത കാണിച്ചു, മറ്റൊരാൾ കാമത്തിനടിമപ്പെട്ട് നശിച്ചു, വേറൊരാൾ ധർമ്മജ്ഞനായി മാറി, വേറൊരു കുട്ടിയാണെങ്കിലോ ഗർഭപാത്രത്തിലിരുന്ന് സാക്ഷാത്കാരം നേടി വന്നു. ആര്? ശ്രീ ശുഖബ്രഹ്മർഷി. അപ്പം ബീജം പകർന്നതൊരാളാണെങ്കിലും പ്രസവിച്ചത് നാല് പേരാണ്. ഈ നാല് പേരുടെയും സംസ്കാരം ആരെ സ്വാധീനിക്കുന്നു? അതിലുണ്ടാകുന്ന കുട്ടികളെ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാരുണ്ടല്ലോ, സ്ത്രീകൾക്ക് കൂടുതൽ ആധ്യാത്മികമായൊരു സംസ്കാരം പണ്ടേ വച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെൺകുട്ടികൾക്ക് കുറച്ചൊരു ആത്മീയ സംസ്കാരം കൂടുതലുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന കുട്ടികളും അത്തരത്തിലുള്ള സംസ്കാരങ്ങൾ ഉള്ളവരായിരിക്കും. ഇന്ന് നമ്മൾ ഈക്വൽ റൈറ്റ്, 33% റിസർവേഷൻ ഒക്കെ പറഞ്ഞാലും പ്രസവിക്കേണ്ട ജോലി ആര് തന്നെ ചെയ്യണം? അല്ല, കുറേ കഴിഞ്ഞാൽ അത് ഒഴിവായി കിട്ടുന്ന ഇരിക്കുക. ഇപ്പം ക്ലോണിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ, ഇപ്പം ആണുങ്ങൾ പ്രസവിക്കാൻ തുടങ്ങിയതാണ് കേട്ടിരിക്കുന്നത്. കുറേ കഴിഞ്ഞ ആണുങ്ങളും പ്രസവിക്കുക, അവർക്കൊരു തോന്നൽ വരെയായിരിക്കാം കുറച്ച് പ്രസവിക്കണം എന്നുള്ളത്. ഇപ്പോൾ എവിടെയോ വിദേശ രാജ്യങ്ങളിലൊക്കെ ആളുകൾ ഇവിടെ വന്നിട്ട് പ്രസവിക്കില്ല, അതൊക്കെ എക്സെപ്ഷണൽ ഒന്നോ രണ്ടോ കേസുകൾ. അവിടെ നിന്ന് ഗർഭപാത്രം വാടകയ്ക്ക് വാങ്ങിച്ചിട്ടും അങ്ങനെയൊക്കെ ഒരുപക്ഷെ സാധിക്കുമായിരിക്കാം. എന്നാൽ ജനറലി സ്ത്രീകളെയാണ് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലേ? പ്രകൃതി എങ്ങനെയാണ് വെച്ചിരിക്കണമെങ്കിൽ ഏത് കുട്ടികളെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? സ്ത്രീകൾക്ക് തന്നിട്ടുണ്ട്. ഇന്ന് നോക്കൂ, നമ്മൾ കൂടുതൽ സമൂഹത്തിൽ കാണുന്നത് ടെൻഷനും അതുപോലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടിയിട്ട് ബീജത്തെ സ്വീകരിക്കുമ്പോൾ അതിലുള്ള കുട്ടികൾക്കും എന്തുണ്ടാവും? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. ആധ്യാത്മിക സംസ്കാരം മനുഷ്യന് അമ്പലത്തിൽ ഒതുങ്ങിപ്പോയത് കൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചു പോയത്. അപ്പം അതൊക്കെ നമ്മൾ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം നമ്മൾ കുട്ടിയെ സെലക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആർക്ക് തന്നിട്ടുണ്ട്? ഒരമ്മയ്ക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ പുരാണങ്ങളിലേക്കൊക്കെ കടക്കുമ്പോണ്ടല്ലോ, എപ്പോഴൊക്കെ ഭഗവാന്റെ അവതാരം വേണമെന്ന് വിചാരിക്കുന്നു അപ്പോഴൊക്കെ കശ്യപൻ ഭാര്യയായിരിക്കുന്ന അതിഥിയോട് പറയാ, എന്തെങ്കിലും ഒരു വ്രതം അനുഷ്ഠിക്കൂ ദേവി, വ്രതം അനുഷ്ഠിക്കൂ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നും വ്രതത്തിലാണ്, എന്നാലും ദേവിയോട് പറയും എന്തെങ്കിലും ഒരു വ്രതം അനുഷ്ഠിക്കൂന്ന്. ഉണ്ടോ? വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ശങ്കരാചാര്യസ്വാമികൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും കുറേ കാലം പടക്കനാഥനെ ഭജിച്ചു എന്നാണ് കഥ, ആണോ? അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ഉടനെ പുത്രോത്പാദനത്തിലേക്ക് പോകരുതെന്നാണ്. കുറച്ച് സമയം ഭജനം ചെയ്ത് മനസ്സിനെ ഒരു ആധ്യാത്മിക സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ട് ബീജത്തെ സ്വീകരിക്കുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന കുട്ടികളോട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്. കാരണം അവർക്ക് മനസ്സിലാവും അങ്ങനെയുള്ള സംസ്കാരമുള്ളവരും അച്ഛനമ്മ ആരാണ് കൂടെ ഉള്ളത് എന്നുള്ളത്. അവർക്ക് കാര്യങ്ങൾ കാണാതെ തന്നെ മനസ്സിലാക്കാം, എന്താണ് പറയാതെ തന്നെ മനസ്സിലാവും, അത്ര സംസ്കാരമുള്ളവരായി മാറും എന്ന് പറയാണ്. അത് ഈ സമയത്ത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ഇവിടെ രണ്ട് മക്കള്, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപും, ക്രൂരന്മാരും ദുഷ്ടന്മാരുമായ രണ്ട് പുത്രന്മാരുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ്, ആരാണ് ഈ രണ്ടുപേരും, എവിടുന്ന് വന്നു ഇവർ രണ്ടുപേരും? ആ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് കഥ വീണ്ടും പറഞ്ഞു പോവുകയാണ്. 15-ാം അധ്യായത്തിൽ ഒരിക്കൽ ദേവന്മാർ ബ്രഹ്മാവിനോട് ഈ ഭൂമിയിൽ വളരെ ഘോരരൂപമായിട്ടുള്ള രണ്ടുപേര് വരാൻ പോകുന്നു എന്നിങ്ങനെ കണ്ട സമയത്ത് അവർ ചോദിച്ചു, എന്താ ബ്രഹ്മാവെ ഇങ്ങനെ കാണുന്നത്? ആരാ ഇങ്ങോട്ട് വരാൻ പോകുന്നത്? ഉഗ്ര തേജസ്വികളായിട്ടുള്ള ഭൂമിയെ തപിപ്പിക്കാൻ കഴിയുള്ള രണ്ട് ശക്തികൾ ഇങ്ങോട്ട് വരുന്നത് പോലെ തോന്നുന്നു. തമ ഏതൽ വിഭോ വ്യക്ത സംവിഘ്ന യദ്വയം വൃഷം നഹ്യ അവ്യക്തം ഭഗവത കാലേന സ്പൃഷ്ടപത്മന ദേവദേവ ജഗദ്ദാതൽ ലോകനാഥ ശിഖാമണേ പരേഷാം അപരേഷാം ത്വം ഭൂതാനാമസി ഭാവവൽ. വരാൻ പോകുന്നതൊക്കെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്ന ബ്രഹ്മാവേ, അങ്ങനെ നോക്കൂ, ആരാ ഇങ്ങോട്ട് വരാൻ പോകുന്നത്?